ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ നിശ്ചയമായിട്ട് ഈ മെസ്സേജിനോടൊപ്പം തന്നെ ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ സന്ദേശങ്ങൾ കടന്നു വരുന്നുണ്ട്. തിങ്കൾ, ബുധൻ, ശനി രാത്രി 9 മണിക്ക്. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിശ്ചയമായിട്ട് നിങ്ങൾ ഹൃദയത്തിനകത്ത് നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നൽകിയ ഒരു ദൈവിക സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ട ഒരു ദൂതാണ്. കാരണം വചനത്തിനകത്ത് ഇങ്ങനെ വായിക്കപ്പെടുന്നുണ്ട്, യോബേ പ്രവചന പുസ്തകം 2:11 യഹോവ തൻ്റെ സൈന്യത്തിൽ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവൻ്റെ പാളയും അത്യന്തം വലുതും, അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നു ശക്തിയുള്ളവൻ തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവനാൽ. അവിടെ വചനത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ പാളയും അത്യന്തം വലുതും, അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനുമാ തന്നെ. യഹോവയുടെ ദിവസം വലിയതും അതിഭയങ്കരവുമാകുന്നു. യഹോവയുടെ ദിവസം വലിയതും അതിഭയങ്കരവുമാകുന്നു. ഞാൻ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോട് ശക്തമായ രീതിയിലുള്ള ഞാനൊരു വിഷൻ കാണുവാനിടയായിത്തീരുന്നു. ഞാൻ കാണപ്പെടുന്ന ഒരു വിഷൻ ഇതേപോലെയാണ്. ഒരു ദേശം, ആ ദേശത്തിൽ ഒരു ഭൂമിയുമായി ടെന്തിയുന്നു, വിട്ടുമാറി നിൽക്കുന്നത് പോലെയുള്ള ഒരു വിഷ ഒരു ഏരിയ ദൈവനെ കാണിക്കുന്നു. ഭൂമിയുമായിട്ട് ഈ നമ്മൾ വിണ്ട് കീറുമെന്ന് പറയത്തില്ല, വെട്ടിമാറുന്നെന്ന് പറയുന്നില്ല, ഇതുപോലെ വിട്ടുമാറി ഒരു ഏരിയ. അവിടെ ഭയങ്കരമായ എന്തോ സ്ട്രഗിൾസുകൾ അനുഭവിക്കപ്പെടുന്നത് പോലെ ഉള്ള ഒരു ദൈവിക ശബ്ദം എൻ്റെ മുമ്പിൽ കാണാനിടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ആ വെളിപ്പാടിൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നു, ഏതോ ഒരു മേഖല, ഒരു ദേശത്തിന് ആർക്കും ചൊവ്വേ നേരെ ചെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതുപോലെ ഉണ്ടാകുന്ന ടെക്നിക്കുകൾക്കോ നമ്മുടെ എക്യുപ്മെൻസുകൾക്കോ ഒന്നിനും ചെയ്യാൻ പറ്റാതെ പോകുന്നത് പോലെ ചില ഏരിയ വ്യത്യസ്തമാകുന്ന രീതിയിൽ, അതൊരു പക്ഷേ ഒരു രാജ്യമായിരിക്കാം, അത് പക്ഷേ ചില രാജ്യത്തിൻ്റെ മേഖലകളായിരിക്കാം, അങ്ങനെയുള്ള ഒരു വിഷം ശക്തമായ രീതിയിൽ കർത്താവ് എന്നെ കാണിക്കാനിടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലേക്കാണ് നമ്മൾ ഈ കാലഘട്ടം കടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ 2-ാമത്തെ വരവെന്ന് പറയുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിൽ ശക്തമാവണ്ണം പ്രയാസങ്ങളുടെയും മരണത്തിൻ്റെ ഒഴുക്കായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ജീവനോടെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ സമയത്തൊക്കെ കർത്താവിനുമായിട്ട് ഒത്തിരി ബന്ധം സ്ഥാപിക്കുക, ദൈവമായിട്ട് ബന്ധത്തിലേക്ക് കയറുക. ആമേൻ. അതുപോലെ തന്നെ ദൈവാത്മാവിൻ്റെ ഒരു നിയോഗം എനിക്ക് ഈ ആണ്ടിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ, പ്രത്യേകിച്ച് ക്രിസ്തീയ മേഖലകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ പോകുന്ന ചില വിഷയങ്ങൾ വെളിപ്പെട്ടു വരാമോ എന്നുള്ള നിയോഗങ്ങൾ എനിക്ക് കാണുവാനിടയായിത്തീരുന്നു. ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഈ ആണ്ടിൻ്റെ അവസാന മാസങ്ങളൊക്കെ പ്രാർത്ഥനാ മാസങ്ങളായി മാറണം. ഈ ആണ്ടിൻ്റെ അവസാന നാളുകളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. 2021 ഈ ഏപ്രിൽ മാസത്തിൽ 18-ാം തീയതി നിങ്ങളോട് ഞാൻ ഈ ദൂത് ഞാൻ കൈമാറപ്പെടുമ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ ഒരു പ്രമേഖലകൾ വീണ്ടും നമുക്ക് പുറകിൽ വെളിപ്പെടാൻ പോകുന്നുണ്ട്. അതിന് യോബേ പ്രവാചകൻ വിളിച്ചു പറയുന്നു. എന്താണ് അവിടെ വായിക്കുന്നത്? ഇങ്ങനെയാണ്, 2:12 എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലോപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഇപ്പോഴെങ്കിലും, കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ നീ ആയിരിക്കാതെ, എന്നാൽ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കയറി വരിക, ദൈവസന്നിധിയിലേക്ക് സമയത്തെ വേർതിരിക്കുക, ഇപ്പോഴെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറി വരിക. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് അതിനൊന്ന് സ്വീകരിക്കാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെയുള്ളൊരു ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ, ദൈവികമായ നമ്മുടെ മേലൊരു തിരിവ്. യോഗപ്രവാചകം തൊട്ടു താഴെ പറയുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി. എന്താ പറയുന്നത്? വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ യഹോവയുടെ സന്നിധിയിലേക്ക് മനം
മനംതിരിയുവിൻ യഹോവയുടെ സന്നിധിയിലേക്ക് നിങ്ങൾ കയറി വരിക ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നു ആത്മീയമായി തണുത്ത് കിടക്കുന്നവർ എല്ലാം മതിയാക്കി ഇങ്ങനെ ഉഴപ്പം മട്ടി സഞ്ചരിക്കുന്ന കുഞ്ഞെ നിന്റെ ജീവിതത്തിനകത്ത് പുതുക്കിപ്പണികൾ നടത്തുക മടങ്ങി വരിക മാനസാന്തരപ്പെടുക കർത്താവുമായി ബന്ധം സ്ഥാപിച്ചു കൊള്ളുക പുറമേ നീ ബൈബിൾ എടുത്ത് ചർച്ചിൽ പോകുന്നു പുറമേ നീ പാട്ടുപാടുന്നു പുറമേ നീ പലതും സഞ്ചരിക്കുന്നു എന്ന പുറമേയുള്ള മേഖലകളല്ല നീ അകം കൊണ്ട് ക്ലിയർ ആകട്ടെ അകം കൊണ്ട് മടങ്ങി വരട്ടെ അകം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ നിന്റെ ക്യാരക്ടറിൽ മാറ്റമുണ്ടാകട്ടെ അന്ത്യകാലത്തിൻ്റെ കാമ ലക്ഷണങ്ങൾ ഇന്ന് ഭൂമിക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രകൃതിയിൽ വെളിപ്പെടുന്നു ആകാശ മണ്ഡലങ്ങളിൽ വെളിപ്പെടുന്നു അത് രാജ്യങ്ങളിൽ വെളിപ്പെടുന്നു ഭൂമിയുടെ നമുക്ക് ചുറ്റും ദൃഷ്ടാന്തമായ കണ്ണുകളിൽ കാണത്തക്ക രീതിയിൽ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ കുഞ്ഞ് ഇതൊന്നും കണ്ടിട്ട് അറിയാത്തവനെ പോലെ കണ്ണടച്ചു ജീവിക്കരുതേ നിന്റെ കണ്ണുകൾ തുറക്കട്ടെ നിന്റെ അകം കണ്ണുകൾ തുറക്കട്ടെ ക്രിസ്തുവിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുവാ ക്രിസ്തുവിലേക്ക് നിന്റെ ലൈഫിനെ ഒന്ന് ഇറക്കിക്കൊണ്ടുവാ എന്നിട്ട് ഒന്ന് ഞാൻ വിളിച്ചു പറയപ്പെടുന്നു ആത്മനിയോഗത്തോട് വിളിച്ചു പറയുന്നു പ്രാർത്ഥനയുടെ വർഷമായി ഇത് മാറട്ടെ ഈ ആണ്ടിൻ്റെ അവസാന ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നതല്ല പ്രാർത്ഥനയുടെ മാസങ്ങളായി തിരിക്ക് ഉപവാസത്തിലേക്ക് സഭകൾ കയറുക വ്യക്തിപരമായി ഇൻഡിവിജ്വലായി ഉപവാസങ്ങളിലേക്ക് കയറുക ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു അനർത്ഥങ്ങൾ വ്യസനങ്ങൾ കാരണമായി തീരാതെ വണ്ണം ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ ഞാൻ ആത്മനിയോഗത്തോട് പറയുന്നു വചനത്തിൻ്റെ ചില നിവർത്തീകരണ ശബ്ദങ്ങൾ നിങ്ങൾ ഭൂമിയിൽ കേൾക്കാൻ പോകുന്നു വചനത്തിൻ്റെ നിവർത്തീകരണ ശബ്ദങ്ങൾ ഡിസംബർ മാസം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട മന്താണ് ഡിസംബർ മാസം പ്രത്യേകമായി വ്യത്യസ്ത നിലവാരങ്ങളിലൂടെ സഞ്ചരിക്കപ്പെട്ടു പോയേക്കാം എന്നാൽ നാളുകളിൽ നീ ഒരുക്കി കൊടുക്ക് നിന്റെ ജീവിതം സംഭവങ്ങളെ നോക്കിക്കൊണ്ടല്ല ഇരിക്കേണ്ടത് പിന്നെയോ സംഭവങ്ങൾ അവിടെ വെളിപ്പെടുമ്പോഴും ഒരിക്കൽ കൂടെ കർത്താവിങ്കിലേക്ക് അടുക്ക് ഒരിക്കൽ കൂടെ കർത്താവിങ്കിലേക്ക് ചേരുക ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ആകുലപ്പെട്ടു ഓടാനല്ല ഒന്നും കൂടെ ഓർക്കുക പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തെന്ന് ഒരു സംഭവം നീ ന്യൂസ് പേപ്പർ നീ വായിക്കുമ്പോൾ നീ ഓർക്കുക അയ്യോ കർത്താവിന്റെ വരവ് അടുത്ത ഒരു സെക്കൻഡ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഉഴപ്പൻ രീതികളെ കളയുക ക്രിസ്തീയ ജീവിതത്തിൽ ആഞ്ഞുപിടിക്കുക ആത്മാവി ചട്ടക്കുടഞ്ഞ് എഴുന്നേറ്റ് ഓടുവാൻ ഉറങ്ങിക്കിടക്കുന്നവേ ജീവിതമാണോ നിന്നെ തട്ടി ഉണർത്തി ആ കരിന്തിരികളേക്ക് മുറിച്ചു മാറ്റി വിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് കാത്തിരുന്നു ഓമേൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം നിന്റെ ജീവിതത്തെ നീ ഒരുക്കി കൊടുക്കാൻ തയ്യാറാണോ ഈ ദൂതിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ അന്ത്യകാല വരവ് അടുത്തു കുഞ്ഞ് അനിഷ്ട സംഭവങ്ങൾ വരുപ്പെടാൻ പോകുന്നു ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മേഖല വിഷയങ്ങളായിരിക്കാം നിന്റെ ലൈഫിനകത്ത് നമ്മളറിയാം കോവിഡ് എന്നുള്ളൊരു വിഷയം നമ്മുടെ ലൈഫിനകത്ത് എവിടെയെങ്കിലും കണ്ടതാണോ നമ്മൾ ഒരു തലമുറ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വിഷയം കയറി വന്നു എത്ര ലക്ഷക്കണക്കിന് പേര് ലോകത്തിൻ്റെ എക്കണോമികളും ലോകത്തിൻ്റെ മേഖലകളെ മുഴുവൻ തകർത്തുവാരി കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് നീ കണ്ടിട്ടില്ല ഇതേപോലെയുള്ള ചില സംഭവങ്ങൾ ഇനിയും വെളിപ്പെടാൻ പോകുന്നു ഒരുങ്ങുക പ്രിയ ദൈവവൈദലെ ഒരുങ്ങുക ദൈവസന്നിധിയിൽ ഒരുങ്ങിക്കൊടുക്കുക ഹൃദയം തുറന്ന് ഞാൻ പറയുന്നു ആത്മാവിൽ ഒരുക്കി കൊടുക്കുക യേശുവിൻ്റെ നാമം ചൊല്ലി കർത്താവേ ഞങ്ങളുടെ രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പട്ടണങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഗ്രാമങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു സ്റ്റേറ്റ്സുകൾക്കായി പ്രാർത്ഥിക്കുന്നു ആമേ ഫാമിലികൾക്കായി കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടട്ടെ ക്രിസ്തുവിൽ ഞങ്ങൾ ആത്മനിയോഗത്തിൻ്റെ ആമ മേഖലകളായി ഞങ്ങൾ മാറട്ടെ ക്രിസ്തുവിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങട്ടെ ഞങ്ങളെ ഒരുക്കി തരണം ഞങ്ങൾ എവിടെ മടങ്ങി വരണം ഞങ്ങൾ എവിടെ മാറ്റങ്ങൾ ഉണ്ടാകണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് കർത്താവിൻ്റെ വരവെങ്കിലും ഞങ്ങൾ ഒരുക്കമുള്ളവരായിത്തീരാം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവിൻ്റെ നാമം ചൊല്ലി ആത്മാവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുതലിനായി സ്തോത്ര കൃപകൾക്കായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കൊടുക്കാം ആത്മാവിൽ ഒരുക്കി കൊടുക്കുക ഈ ദൈവശബ്ദത്തെ തള്ളിക്കളയരുത് ആരും മറ്റുള്ള വാക്കുകൾ പറഞ്ഞ് അപമാനിക്കരുത് ഇതൊരു ദൈവശബ്ദമായി സ്വീകരിക്കുക ഇതൊരു ദൈവ മഹത്വത്തിന് കാരണമായിത്തീരാൻ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കുക കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു നാം പോകാറായി ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ ഗോഡ് ബ്ലെസ് യു ആമേൻ